കർശനമായ നിയമവിധേയത്വമാണ് യഥാർത്ഥ ഭക്തി അല്ലെങ്കിൽ ആത്മീയത എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അധികവും. ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് കുറേ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അണുവിട തെറ്റാതെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ ദൈവം പ്രസാദിക്കും, ഈ ആയുസ്സിൽ ആവശ്യമുള്ളതെല്ലാം നൽകും, മരണാനന്തരം മോക്ഷവും ലഭിക്കും എന്ന ചിന്തയാണ് അനേകരിലുമുള്ളത്. ഈ ചിന്താഗതി അബദ്ധമാണെന്നും മോക്ഷം പ്രാപിക്കുവാനുള്ള മാർഗം ഇതല്ല എന്നും ഇത് ബന്ധനത്തിൽ മാത്രമേ ആക്കൂ എന്നും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ടും മനുഷ്യർക്കെല്ലാം ഇതിനോട് എന്താണ് ഇത്ര പ്രിയം? ഒന്ന്, ഈ മാർഗം അവനവൻ്റെ സൗകര്യത്തിന് ദൈവത്തെ കൊണ്ടുവരുവാൻ സാധിക്കും എന്നൊരു ചിന്ത നൽകുന്നു. നിയമവിധേയത്വം ജഡത്തിന് ആകർഷകമായി തോന്നും. മതഭക്തരായിരിക്കുവാനാണ് ജഡത്തിൻ്റെ താല്പര്യം. അതെ, നിയമങ്ങൾ അനുസരിക്കുക, പെരുന്നാളുകളും മറ്റുത്സവ ദിവസങ്ങളും ആചരിക്കുക, ഉപവസിക്കുന്നത് പോലും. അനുസരിക്കുന്നതിനോ ഉപവസിക്കുന്നതിനോ ആത്മീയ ആരാധനയിൽ സംബന്ധിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. എന്നാൽ അതിനുള്ള പ്രചോദനവും ശക്തീകരണവും പരിശുദ്ധാത്മാവിൽ നിന്നും ആയിരിക്കണം എന്ന് മാത്രം. തൻ്റെ മതപരമായ നേട്ടങ്ങളെക്കുറിച്ച് വീമ്പിളക്കുവാനാണ് ജഡം ഇഷ്ടപ്പെടുന്നത്. എത്ര പ്രാർത്ഥനകൾ ചൊല്ലി എന്ന്, എത്രമാത്രം ദാനധർമ്മങ്ങൾ നൽകിയെന്ന്, എത്ര ദിവസം ഉപവസിച്ചെന്ന്, എത്ര ത്യാഗം സഹിച്ചെന്ന്, അങ്ങനെ പലതും. ഈ മാർഗം എളുപ്പമായിട്ട് തോന്നും. രാവിലെ പണി തുടങ്ങുന്നതിന് മുൻപ് 1 രൂപയുടെ ഒരു തുട്ട് ദൈവത്തിന് കൊടുത്തിട്ട് വൈകുന്നത് വരെ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് വൈകിട്ടും 1 രൂപ കൊടുത്തൊരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആരാണ് ഈ 24 മണിക്കൂറും മെനക്കെടുന്നത്? ആണ്ടിൽ 50 ദിവസത്തെ നോമ്പു നോറ്റ് കടമുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാന കാണുകയും അഥവാ കൊള്ളുകയും ചെയ്തെന്നാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ദൈവം എൻ്റെ മേൽ ചൊരിയുമെങ്കിൽ ആണ്ടു മുഴുവൻ മെനക്കെടുന്നവൻ ഭോഷനല്ലേ? ഈ മതപരമായ നിയമവാദത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് ഇന്ദ്രിയങ്ങൾക്ക് ആകർഷകമായി തോന്നും. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിന് പകരം നിയമവാദി തൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തൻ്റെ തന്നെ മാർഗം കണ്ടുപിടിക്കും. അവന് വിശ്വാസത്താൽ നടക്കുക സാധ്യമല്ല. അവൻ കാഴ്ചയാലും കേൾവിയാലും രുചിച്ചും മണത്തും സ്പർശിച്ചുമൊക്കെ മാത്രമേ നടക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. യഥാർത്ഥ ആത്മീയ ആരാധന ഈ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങളിൽ ഒന്നിനെയും അവഗണിക്കുന്നില്ല എന്നത് ഉറപ്പാക്കി ഞാൻ പറയട്ടെ. എന്നാൽ ഈ ബാഹ്യമായ കാര്യങ്ങളെല്ലാം നിത്യതയിലേക്ക് വിശ്വാസം നോക്കുന്ന ജനാലകൾ മാത്രമാണെന്ന് മറക്കരുത്. അവയിൽ തന്നെ അവസാനമല്ല. ആചാരങ്ങളെല്ലാം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാകണം, അല്ലെങ്കിൽ പ്രയോജനശൂന്യമാണ്, അർത്ഥശൂന്യമാണ്. മതത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയും അളക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഏതായാലും ഞാൻ ഇന്നാരേക്കാൾ കൂടുതൽ കൊടുത്തു, ഇന്നാരേക്കാൾ കൂടുതൽ ചെയ്തു, അങ്ങനെ അനേകം കാര്യങ്ങൾ. ഇങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വയസംതൃപ്തി എന്ന മൂഢ സ്വർഗത്തിലാണ് അനേകരും കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവപൈതൽ തന്നെ തന്നെ ക്രിസ്തുവുമായിട്ടാണ് താരതമ്യപ്പെടുത്തേണ്ടത്, മറ്റ് മനുഷ്യരുമായിട്ടല്ല. കൃപയാൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ആത്മീയ നടപ്പിൽ നിഗളത്തിന് യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ ഒരു നിയമവാദി തൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും തൻ്റെ ചെയ്തികളെക്കുറിച്ചും നിരന്തരം അഹങ്കരിക്കുന്നവനായിരിക്കും. ദൈവകരങ്ങളിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അകലെ മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനാണ് മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നത്. ദൈവം നൽകിയിട്ടുള്ള വചനം അതുപോലെ വിശ്വസിച്ച് അവിടുത്തെ കൃപയിൽ നാം വിശ്രമിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ മാർഗം. ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കട്ടെ. ദൈവം നൽകിയിട്ടുള്ള തൻ്റെ വചനം അതുപോലെ വിശ്വസിച്ച് അവിടുത്തെ കൃപയിൽ വിശ്രമിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ മാർഗം. ദൈവവുമായി ബന്ധപ്പെടുവാനും ആ ബന്ധത്തിൽ തുടരുവാനും 2 മാർഗങ്ങളില്ല, ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇതത്രേ പൗലോസ് ഇതുവരെ വ്യക്തമാക്കിയത്.
അത് മനുഷ്യവർഗത്തിന് വേണ്ടി ശാപമായിത്തീർന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുക. മൂന്നാം അധ്യായത്തിൻ്റെ 14 വാക്യം വരെ നാം കണ്ടുവല്ലോ. ഇന്ന് 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 15 വാക്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യൻ്റെ നിയമമായാലും അതിനുറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. പൗലോസ് തൻ്റെ പ്രതിയോഗികളിൽ നിന്നും ചില എതിർപ്പുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ അസാധാരണമായ കഴിവുകൾ ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം ഓർക്കണം. പൗലോസ് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വാഗ്ദത്തം നൽകിയത് മോശയിലൂടെ ന്യായപ്രമാണം നൽകുന്നതിന് മുൻപായിരുന്നു എന്ന് പറയുന്നു. ഒരു ന്യായപ്രമാണം നൽകിയില്ലായിരുന്നെങ്കിൽ തന്നെ ഈ പറഞ്ഞ വാഗ്ദത്തം അതുപോലെ നിലനിൽക്കുമായിരുന്നു. ന്യായപ്രമാണം കൂടാതെയോ അതിനെ കണക്കാക്കാതെയോ ആകുന്നു ഈ വാഗ്ദത്തം നൽകിയത്. ഇവിടെ ഉയരാവുന്നൊരു ചോദ്യം, എന്തിനാണ് ന്യായപ്രമാണം നൽകിയത്? അതിന് എന്ത് വിലയാണുള്ളത്? പൗലോസ് ന്യായപ്രമാണത്തിൻ്റെ വില ഇടിച്ചു കാണിക്കുകയാണെന്ന് ചിന്തിക്കരുത്. മറിച്ച് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ മനുഷ്യരെ സഹായിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. ന്യായപ്രമാണത്തെ അതിൻ്റെ എല്ലാ മഹത്വത്തിലും നിറവിലും പരിപൂർണതയിലും കാണിക്കുകയാണ് പൗലോസ്. അതേസമയം തന്നെ പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, ന്യായപ്രമാണത്തിൻ്റെ ഈ പറഞ്ഞ പൂർണ്ണത തന്നെയാണ് ദൈവത്താൽ അംഗീകരിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ. ഇനിയും പൗലോസ് തൻ്റെ പ്രതിയോഗികളിൽ നിന്നും ചില എതിർപ്പുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ അസാധാരണമായ കഴിവുകൾ ഇവിടെ ഉപയോഗിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. പൗലോസ് ഒരു ഉദാഹരണം മനുഷ്യ ജീവിതത്തിൽ നിന്നും എടുത്തു കാണിക്കുകയാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ ഒരു നിയമമോ സന്ധിയോ ഒപ്പുവെക്കപ്പെട്ടാൽ പിന്നെ അത് റദ്ദാക്കുവാനോ അതിനോടൊന്നും കൂട്ടിച്ചേർക്കാനോ പാടുള്ളതല്ല. ഇത് മനുഷ്യൻ്റെ അന്തസ്സോടുള്ള ഒരു തത്വമെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ എത്രയെത്രയോ ശ്രേഷ്ഠമായിരിക്കണം, മാറ്റമില്ലാതായിരിക്കണം. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തു എന്ന് വരികിൽ ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ നിന്നും വ്യതിചലിച്ച് അതിൻ്റെ നിബന്ധനകൾക്ക് വ്യത്യാസം വരുത്തി കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് പോലെയാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, ഇല്ലേ? 16 വാക്യത്തിൽ, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ദൈവം അബ്രഹാമിനെ വിളിച്ച് ലോകത്തിനൊരു അനുഗ്രഹമാക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിൻ്റെ പരമ്പരയിൽ ജനിച്ച യേശു ക്രിസ്തുവാണ് അവനിൽ കൂടി ലോകത്തിൻ്റെ അനുഗ്രഹമായി മാറിയത്. ക്രിസ്തുവാണ് ലോകത്തിന് രക്ഷ കൊണ്ടുവന്നത്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ കാണുന്ന സന്തതി എന്നുള്ളത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഏകവചനത്തിലല്ല. ഈ ലോകത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽ പോലെയും എണ്ണമറ്റതായിത്തീർന്ന ഒരു കൂട്ടം. ഇത് നന്നായി അറിഞ്ഞിരുന്ന പൗലോസ് 18 വാക്യം ഉദ്ധരിച്ച് അവിടെ കുറിച്ചിരിക്കുന്നത് സന്തതി ക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നു. കാരണം അത് ഒന്നാണ്, മറ്റേത് അനേകമാണ്. ഇനിയും 17 വാക്യം നിങ്ങൾ നോക്കിക്കാട്ടെ. 17 വാക്യത്തിൽ, ഞാൻ പറയുന്നതിൻ്റെ താല്പര്യമോ, 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പുറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ദൈവം അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്തു. 430 വർഷം കഴിഞ്ഞു വന്ന ന്യായപ്രമാണം ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും മാറ്റം വരുത്തുന്നില്ല. ദൈവം ഒരിക്കലും വാഗ്ദത്തങ്ങളിൽ നിന്ന് പുറകോട്ടു പോകുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ദേശം നിനക്ക് തരാൻ പോകുകയാണ്, നിനക്കൊരു മകനെയും ഞാൻ തരും, അവനിൽ കൂടി വലിയൊരു ജനം ഇവിടെ താമസമാക്കും. ദൈവം അത് നിവർത്തിച്ചു. എന്നാൽ 16 വാക്യത്തിലെ സന്തതിയെപ്പറ്റി നാം കണ്ടുവല്ലോ. ദൈവം അബ്രഹാമിനോട് അവനെ ഒരു അനുഗ്രഹമാക്കുമെന്നരുളി ചെയ്തു. അത് യേശു ക്രിസ്തുവിൽ കൂടിയാണ് പൂർത്തിയായത്. സ്നേഹിത, ഇന്ന് ലോകത്തിൽ ഒരേ ഒരു അനുഗ്രഹം യേശു ക്രിസ്തുവാണ്. മറ്റെല്ലാം വേദനകൾ മാത്രമേ തരൂ എന്ന് മറക്കരുത്. തുടർന്ന് പൗലോസ് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ.
ഇവിടുത്തെ ചോദ്യം, എന്നാൽ ന്യായപ്രമാണം എന്തിന്? ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്താകുന്നു എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. പൗലോസ് പറയുന്നു, അത് ഏതോ ഒന്ന് കൂട്ടിച്ചേർത്തതാകുന്നു എന്ന്. സന്തതി വരുവോളം, ആ ചെറിയ വാക്ക് ഓളം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് സമയത്തെ കുറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ന്യായപ്രമാണം താൽക്കാലികമായിരുന്നു എന്നത്രേ. മോശയുടെ സമയത്തിനും ക്രിസ്തുവിൻ്റെ സമയത്തിനും ഇടയ്ക്കുള്ള സമയത്തേക്ക് നൽകിയതാണ് ന്യായപ്രമാണം. യോഹന്നാൻ്റെ സുവിശേഷം 1:17 വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്നത്രേ. സന്തതി വരുവോളം ന്യായപ്രമാണം താൽക്കാലികമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. ആ സന്തതി ക്രിസ്തുവാകുന്നു. ലംഘനങ്ങൾ നിമിത്തം ന്യായപ്രമാണം കൂട്ടിച്ചേർത്തതാണ്. പാപത്തെ വെളിപ്പെടുത്തുവാനാണ്, നീക്കുവാനല്ല അത് നൽകിയത് എന്നോർക്കണം. മനുഷ്യനെ പാപമില്ലാത്തവനായി നിർത്തുവാനല്ല ന്യായപ്രമാണം നൽകിയത്. കാരണം ഇതിനോടകം പാപം ലോകത്തിൽ വന്നു കഴിഞ്ഞിരുന്നു. ദൈവം മുൻപാകെ മനുഷ്യൻ സ്വഭാവത്താൽ നികൃഷ്ടനായ ക്രൂരനായ പാപിയാകുന്നു എന്ന് കാണിക്കുവാനാണ് സത്യസന്ധനായ ഏതൊരു വ്യക്തിയും തന്നെ തന്നെ ന്യായപ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടിട്ട് തന്നെ ഒരു കുറ്റക്കാരനായി മനസ്സിലാക്കും എന്നുള്ള കാര്യം. എല്ലാവരും പാപികളാകുന്നു എന്ന് തെളിയിക്കാനല്ല അത് തന്നിരിക്കുന്നത്. മനുഷ്യൻ വിശുദ്ധനായി തീരുവാനുള്ള ഒരു നിലവാരമായും അല്ല ന്യായപ്രമാണം തന്നിരിക്കുന്നത്. ഇത് അനുഷ്ഠിച്ചതുകൊണ്ട് ആരും വിശുദ്ധനായി തീരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം, താങ്കളുടെ സ്വന്തം ശക്തിയാൽ ന്യായപ്രമാണം അനുഷ്ഠിക്കുവാൻ താങ്കൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പാപപ്രവൃത്തി ചെയ്യുമ്പോഴാണ് മനുഷ്യർ പാപികളാകുന്നത് എന്നത്ര പലരും കരുതുന്നത്. മനസ്സിലായല്ലോ. അതായത് എന്തെങ്കിലും ലംഘിക്കുന്നത് വരെ അവന് കുഴപ്പമൊന്നുമില്ല എന്ന ചിന്ത. അത് സത്യമല്ല. മനുഷ്യൻ പാപിയായതിനാലാണ് അവൻ പാപം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ മോഷ്ടിക്കുന്നത് അവൻ മോഷ്ടാവായതിനാലാണ്. ഒരുവൻ കള്ളം പറയുന്നത് അവനൊരു കള്ളനായതിനാലാണ്. പരിശുദ്ധനായിട്ടും വല്ലപ്പോഴും അബദ്ധം പറ്റുന്നതിനാലല്ല കള്ളം പറയുന്നത്. ഒരു ദിവസം എത്രയെത്ര കള്ളം നാം പറയുന്നു അറിഞ്ഞും അറിയാതെയും. നാം അത് പറയുന്നു. എന്തുകൊണ്ട് നാം അത് ചെയ്യുന്നു? നമുക്ക് വീഴ്ച സംഭവിച്ച ഒരു സ്വഭാവമാണുള്ളത്. നാം പാപികളാകുന്നു എന്നുള്ളത് കാണിക്കുവാനാണ് ന്യായപ്രമാണം നൽകിയത്. താങ്കൾക്കും എനിക്കും ഒരു മധ്യസ്ഥനെ ആവശ്യമുണ്ട്. നമുക്കും ദൈവത്തിനും ഇടയിൽ നിൽക്കുവാൻ ഒരുവനെ, അതെ, നമ്മെ സഹായിക്കുന്നതിനായി ഒരുവനെ നമുക്ക് ആവശ്യമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ഘാടനം പാപത്തെ ഒരു ലംഘനം എന്ന പോലെ പുതിയ വെളിച്ചത്തിൽ കാണേണ്ടതിനായിരുന്നു. അറിയുന്ന നിയമലംഘനം. റോമലേഖനം 4:15 പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവുമില്ല. ന്യായപ്രമാണത്തിന് മുമ്പും പാപം ഉണ്ടായിരുന്നു. എങ്കിലും നിയമം നടപ്പാക്കിയപ്പോൾ അത് ദൈവത്തിൻ്റെ അധികാരത്തെ, അവൻ്റെ വചനത്തിൻ്റെ നേരിട്ടുള്ള ലംഘനമായി തീർന്നു. അങ്ങനെ ന്യായപ്രമാണം വിശുദ്ധിയുടെ ഒരു ഉദ്ബോധനമല്ല, പാപത്തിൻ്റേതാണ് കൊണ്ടുവന്നത്. മാത്രമല്ല, ദൈവം പാപത്തെ ശിക്ഷിക്കുന്ന നീതിമാനാണെന്ന ബോധവും ന്യായപ്രമാണം കൊണ്ടുവന്നു. അതുകൊണ്ട് ന്യായപ്രമാണം രക്ഷയെ കൊണ്ടുവന്നില്ല, എന്നാൽ അതിൻ്റെ ആവശ്യത്തെ ഉണർത്തിച്ചു. ന്യായപ്രമാണത്തിൻ്റെ കാലത്തും ദൈവം മനുഷ്യരെ വിശ്വാസത്താൽ രക്ഷിച്ചു. ന്യായപ്രമാണത്തിന് മുമ്പ് അവൻ ചെയ്തതുപോലെ തന്നെ. മോശയ്ക്ക് ന്യായപ്രമാണം സ്വർഗദൂതന്മാരാൽ കൊടുക്കപ്പെട്ടു എന്ന് കാണുന്നു. 3 പുതിയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുക്കപ്പെട്ടതിൻ്റെ ബന്ധത്തിൽ സ്വർഗദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 7:53, എബ്രായലേഖനം 2:2, ഗലാത്തിലേഖനം 3:19. ഇനിയും 20 നാം വായിക്കുന്നത്, ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. ഒരു മധ്യസ്ഥൻ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല നിൽക്കുന്നത് എന്ന് വ്യക്തമാണ്. രണ്ട് പാർട്ടിക്കും വേണ്ടി ഒരു മൂന്നാമൻ ആണ്. മോശ ഒരു മധ്യസ്ഥനാകുന്നു, കാരണം ദൈവത്തിനും ജനത്തിനും മധ്യേ നിൽക്കുന്നു. പക്ഷേ ദൈവം ഒരുവനത്രേ എന്ന് പറഞ്ഞതിൻ്റെ സാരം, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തപ്പോൾ ഒരു മധ്യസ്ഥൻ ഇല്ലായിരുന്നു എന്നത്രേ. ദൈവം തന്നെ എല്ലാ ചുമതലയും വഹിച്ചു. അതാണ്, എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു, മനുഷ്യനിലൊന്നുമില്ല. ന്യായപ്രമാണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് പാർട്ടികളുണ്ടായിരുന്നു. മനുഷ്യന് തൻ്റെ ഭാഗം സൂക്ഷിക്കുവാൻ, അത് അനുസരിക്കുവാൻ ആവശ്യമായിരുന്നു. അതേസമയം തന്നെ അത് ചെയ്യുവാനുള്ള ശക്തിയില്ലതാനും. വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ എല്ലാം നിബന്ധനയില്ലാത്തതായിരുന്നു. ദൈവം തന്നെ അതിനാവശ്യമായതെല്ലാം ചെയ്യാമെന്ന് ഏറ്റെടുത്തു എന്ന് നാം കാണുന്നു. 21 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്,
എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല എന്നുള്ള പ്രതികരണം നാം കാണുന്നു. എന്തുകൊണ്ട്? പാപികളെ രക്ഷിക്കുന്നതിന് മറ്റൊരു മാർഗമുണ്ടായിരുന്നുവെങ്കിൽ ദൈവം ആ മാർഗം ഉപയോഗിച്ചേനെ. പാപികളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു നിയമം നൽകുവാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്തേനേയും എന്ന് ചുരുക്കം. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. ഇവിടെ ന്യായപ്രമാണം മരണം കൊണ്ടുവന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. യെഹെസ്കേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കുമെന്നത്രേ. ഇവിടെ കാണുന്നത് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു എന്നത്രേ. അതുകൊണ്ട് എല്ലാവരും മരിച്ചു. അതുകൊണ്ട് ആവശ്യമായിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ജീവനാണ്. ന്യായപ്രമാണം മരണം കൊണ്ടുവരുന്നു എന്നത്രേ നാം കണ്ടത്. അതിന് ചെയ്യുവാൻ സാധിക്കുന്നത് അത് മാത്രമാണ്. എന്തുമാത്രം പാപം ചെയ്തു എന്നുള്ളതല്ല, അതിൻ്റെ കൂടുതൽ കുറവല്ല. പിന്നെയോ, പാപം എന്നുള്ള യാഥാർത്ഥ്യം അതത്ര മരണം കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാവരും ഒരുപോലെ മരിച്ചവരും ഒരുപോലെ ആവശ്യത്തിൽ ഇരിക്കുന്നവരുമാണ്. ഹിറ്റ്ലർ ചെയ്തതുപോലെയോ സ്റ്റാലിൻ ചെയ്തതുപോലെയോ വലിയ പാപം താങ്കൾ ചെയ്തു കാണില്ല. എന്നാൽ താങ്കൾക്കും എനിക്കുമുള്ള സ്വഭാവം അതുപോലെ തന്നെ ഉള്ളതാണ്. പാപത്തിൻ്റെ കൂടുതൽ കുറവല്ല. പിന്നെയോ, നാം പാപികളാകുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം അതത്രേ മരണം കൊണ്ടുവരുന്നത്. പാപത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളല്ല പാപമെന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. 24 നിലകളുള്ള ഒരു കെട്ടിടത്തെ ഭാവനയിൽ കാണൂ. അതിൻ്റെ മുകളിൽ 3 മനുഷ്യർ നിൽക്കുന്നു. ആ കെട്ടിടത്തിലെ സൂക്ഷിപ്പുകാരൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു എന്നിരിക്കട്ടെ, സൂക്ഷിക്കുക, അതിൻ്റെ അറ്റത്തെങ്ങും പോയി കാലുവഴുതി താഴെ വീഴരുത്, അപകടം ആകുന്നു, അത് മരിച്ചു പോകും. അതിലൊരുത്തൻ അതിനെ ആക്ഷേപിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു എന്നിരിക്കട്ടെ, ശേടാ, ഇയാൾ എപ്പോഴും മനുഷ്യരെ ഭയപ്പെടുത്തുവാനാണല്ലോ നോക്കുന്നത്. അങ്ങനെ താഴേക്ക് പോയെന്നാൽ മരിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അയാൾ അരികിൽ ചെന്ന് കാലെടുത്ത് വെച്ച് താഴേക്ക് പോകുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സൂക്ഷിപ്പുകാരൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു, മരണം. മറ്റൊരു മനുഷ്യൻ സൂക്ഷിപ്പുകാരൻ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് അതിൻ്റെ ആ പടി ഇറങ്ങുവാൻ ഓടിച്ചെല്ലുമ്പോൾ കാൽ വഴുതി താഴേക്ക് പോയെന്നിരിക്കട്ടെ. നിങ്ങൾക്കറിയാം, അയാളും കൊല്ലപ്പെടും. അറിഞ്ഞുകൊണ്ട് ചാടിയവനും അപകടം പറ്റി വീണവനും മരിക്കും. ഈ മനുഷ്യരെല്ലാം ആകർഷണ സിദ്ധാന്തത്തെ ലംഘിക്കുകയാണ് ചെയ്തത്. മരണം അവർക്കെല്ലാം ഒഴിച്ചുകൂടാത്തതായിരുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്, അല്ലാതെ ഏറ്റക്കുറച്ചിലുകൾ അല്ല. അവർ അരികിൽ ചെന്ന് താഴേക്ക് വീണു എന്നുള്ള വാസ്തവം അവരെല്ലാം ആകർഷണ സിദ്ധാന്തം ലംഘിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം എന്തെന്നാൽ, അവരെ മരണത്തിലേക്ക് നയിച്ച ആകർഷണ സിദ്ധാന്തത്തിന് അവർക്ക് ജീവൻ നൽകുവാൻ കഴിയുമോ? അതിന് സാധ്യമല്ല. പ്രകൃതിയുടെ ഒരു നിയമം ലംഘിച്ച് മരിച്ചതിന് ശേഷം അതിന് താങ്കൾക്ക് ജീവൻ നൽകുവാൻ കഴിയാത്തതുപോലെ മോശയിക ന്യായപ്രമാണത്തിനും കഴിയുകയില്ല. ആ സാഹചര്യത്തെ തിരിച്ച് ജീവനിലേക്ക് വരുവാൻ താങ്കൾക്കും എനിക്കും സാധ്യമല്ല. എവിടെയെല്ലാം പാപമുണ്ടോ അവിടെയെല്ലാം മരണവുമുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കുമെന്ന്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം ഒരിക്കലും ജീവൻ നൽകുക എന്നതായിരുന്നില്ല. നാം ദൈവം മുൻപാകെ കുറ്റക്കാരായ പാപികളാകുന്നു എന്ന് കാണിക്കുവാനാണ് അത് നൽകിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ എത്ര വലിയ പാപിയായിരുന്നാലും എത്ര ഭയാനകമായ പാപം ചെയ്തവനാകുന്നു എങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ, യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി കണ്ട് ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം അവനെ രക്ഷിക്കുന്നു, അവനെ നിത്യജീവൻ്റെ അവകാശിയാക്കി തീർക്കുന്നു. ഈ വലിയ സത്യം മറ്റെവിടെ കാണുവാൻ സാധിക്കും? ഇത് സങ്കുചിത ചിന്താഗതി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ സത്യം
എപ്പോഴും സങ്കുചിതമാണ് സുഹൃത്തെ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ അവരിലൊരുവൻ പറഞ്ഞെന്നിരിക്കട്ടെ, ഈ കാവൽക്കാരൻ എത്ര കുടുസായി ചിന്തിക്കുന്നവനാണ്, എത്ര സങ്കുചിതമായി ചിന്തിക്കുന്നവനാണ്. വിശാലമായി ചിന്തിക്കുന്ന ഞങ്ങൾക്ക് തോന്നുന്നതുപോലെ ചാടുകയോ നടക്കുകയോ എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം നമുക്കറിയാം. അതുകൊണ്ട് സത്യം എപ്പോഴും സങ്കുചിതമാണ്, എന്നാൽ അതിനെ അനുസരിക്കുന്നതാണ് അനുഗ്രഹത്തിനും സന്തോഷത്തിനും മുഖാന്തരം. താങ്കളുടെ ജീവിതം ഈ പറഞ്ഞതുപോലെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?